നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രഞ്ച് ടീമിനൊപ്പമുള്ള മത്സരത്തിന് ശേഷം കിലിയൻ എംബാപ്പെ ഒരു കാര്യം പറഞ്ഞിരുന്നു. തനിക്ക് ഫ്രാൻസിന്റെ ദേശീയ ടീമിൽ കളിക്കുമ്പോൾ ലഭിക്കുന്ന സ്വാതന്ത്ര്യം PSG വേണ്ടി കളിക്കുമ്പോൾ ലഭിക്കുന്നില്ല എന്ന്. അതിനോടിപ്പോൾ PSG പരിശീലകൻ ക്രിസ്റ്റോഫ് ഗാൽട്ടിയർ പ്രതികരിച്ചിരിക്കുകയാണ്. നാളെ PSG ലീഗ് വണ്ണിൽ മത്സരമുണ്ട്, എതിരാളികൾ നീസാണ്. ആ മത്സരത്തിന് മുന്നോടിയായി നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് ക്രിസ്റ്റോഫ് ഗാൽട്ടിയറോട് എംബാപ്പയുടെ ഈ ഒരു പ്രസ്താവനയെക്കുറിച്ചുള്ള ചോദ്യം വരുന്നത്. അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടിയിലേക്ക് നമുക്കൊന്ന് പോകാം. RMC സ്പോർട്ട് അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ശരിയാണ്, എംബാപ്പയുടെ പൊസിഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അനാലിസിസ് കറക്റ്റാണ്. ഫ്രാൻസിൻ്റെ ദേശീയ ടീമിലുള്ള അതേ പൊസിഷനല്ല, അല്ലെങ്കിൽ അതേ രൂപത്തിലുള്ള ഒരു സ്ഥാനമല്ല എംബാപ്പയ്ക്ക് PSG യിലുള്ളത്. ഞങ്ങളിത് പ്രിപ്പറേഷൻ്റെ സമയത്ത് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അത് PSG പ്രസിഡന്റിനോടും ലൂയിസ് കമ്പോസിനോടും ഒക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നെ ഫ്രീഡത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എനിക്കങ്ങനെ തോന്നുന്നില്ല, PSG യിൽ എംബാപ്പയ്ക്ക് ഫ്രീഡം കുറവാണ് എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിന് മുന്നേറ്റത്തിൽ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്, അതാണ് അദ്ദേഹത്തിൻ്റെ റോള്. അവിടെ അദ്ദേഹം കളിക്കുന്നു, കൃത്യമായിട്ടുള്ള മൂവ്മെൻറ്റ് നടത്താൻ കെൽപ്പുള്ള താരമാണ് അദ്ദേഹം. മാത്രമല്ല മെസ്സിയെ പോലൊരു താരം ടീമിലുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ആവശ്യമുള്ള സമയത്ത് കൃത്യമായിട്ട് ബോള് എംബാപ്പയ്ക്ക് ലഭിക്കുകയും ചെയ്യുന്നു. കൂടാതെ നെയ്മറുണ്ട്, പ്രിഫേർഡ് സ്പേസസിലെ നെയ്മറും അദ്ദേഹത്തിന് ബോൾ നൽകുന്നു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നല്ലാതെ എംബാപ്പയ്ക്ക് ഫ്രീഡം കുറവാണ് എന്നെനിക്ക് തോന്നിയിട്ടില്ല എന്നാണ് ഗാൽട്ടിയറോ പറയുന്നത്. കാര്യം വളരെ വ്യക്തമാണ്. ഈ രണ്ട് താരങ്ങളും മെസ്സിയും നെയ്മറും ഒക്കെ നിരവധി അവസരങ്ങൾ എംബാപ്പയ്ക്കായിട്ട് ഒരുക്കി കൊടുക്കുന്നുണ്ട്. എംബാപ്പയുടെ റോൾ എന്താണെന്ന് വെച്ചാൽ ഈ സൂപ്പർ താരങ്ങൾ അടങ്ങുന്ന PSG നിര ഒരുക്കി കൊടുക്കുന്ന അവസരങ്ങൾ കൃത്യമായിട്ട് വലയിലേക്ക് എത്തിക്കുക, ടീമിനെ മുന്നോട്ട് കൊണ്ടുപോവുക, അതാണ് എംബാപ്പ ചെയ്യേണ്ടത്. അതിന് അദ്ദേഹത്തിന് കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുമുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുപോകാം.